ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇത്തവണ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടല്ല, നല്ലൊരു അടിപൊളി പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ നാടൻ സ്റ്റൈലിൽ കുറച്ച് വിഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ എല്ലാവരോടും കൂടി ഒന്നുകൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസും ഒക്കെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ഉപയോഗിക്കാം. ചേനയും മുരിങ്ങയും വെണ്ടയ്ക്കയും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ ഈ സാമ്പാറിലേക്ക് ചേർക്കുന്നുണ്ട്. പച്ചക്കായും അതുപോലെ തന്നെ ക്യാരറ്റ്, ചേന, ഉരുളക്കിഴങ്ങ് ഇത് മാത്രമാണ് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കുന്നത്. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുക, കാരണം അതിന് വേവ് കുറവാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ചില കഷ്ണങ്ങളൊക്കെ പിന്നീടാണ് ചേർക്കുക. ഇതാ തക്കാളി, വഴുതനങ്ങ, അതുപോലെ തന്നെ മുരിങ്ങ, വെണ്ടക്ക, കോവക്ക ഇതൊക്കെ നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാത്രമല്ല, നമ്മൾ സാമ്പാറിലേക്ക് കഷ്ണങ്ങളെല്ലാം കൂടി ഉടഞ്ഞ് വന്നു കഴിഞ്ഞാൽ സാമ്പാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഈ ഒരു മുരിങ്ങയൊക്കെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണമെങ്കിൽ അത് പിന്നീടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, കാരണം ഇതൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു പിടിപോലെ സാമ്പാർ പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് സ്റ്റീം വന്നു കഴിഞ്ഞാൽ വെയിറ്റിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. കുറച്ച് പുളിനാരങ്ങയും മുളകും ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങളാണ്. കുക്കറിൽ വേവിക്കാൻ വെച്ച പച്ചക്കറികളെല്ലാം തന്നെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്ക ഒഴികെയുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെണ്ടക്ക ചേർത്തിട്ടില്ല. അപ്പോൾ വെണ്ടക്കയും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെണ്ടക്ക ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും അവസാനം ചേർത്താൽ മതി നമ്മുടെ സാമ്പാറിൽ. വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെണ്ടക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ നേരത്തെ കുക്കറിൽ ഒരു 5 മിനിറ്റ് മാത്രമേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ വെണ്ടക്കയും കൂടി വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വേവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തരച്ച് ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. കുറച്ച് ഉഴുന്ന് പരിപ്പ്, അതുപോലെ ഉലുവ, പിന്നെ 5-6 ചെറിയ ഉള്ളി, കടുക്, അതുപോലെ കുരുമുളക്, പിന്നെ കട്ടക്കായം. പൊടിക്കായല്ല, നിങ്ങളുടെ കയ്യിൽ പൗഡർ രൂപത്തിലുള്ള കായമാണ് ഉള്ളതെങ്കിൽ അത് ചേർക്കാം. ഇവിടെ ഞാൻ കട്ടക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക്. തേങ്ങയുടെ കൂടെ, തേങ്ങയും ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ തേങ്ങയുടെ കൂടെ വറുത്തരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത്. ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് കട്ടക്കായം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ്, ഉലുവ, ചെറിയ ഉള്ളി, കടുക്, കുരുമുളക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉഴുന്ന് പരിപ്പിൻ്റെ ഒക്കെ കളറൊന്ന് മാറണം. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല കായത്തിൻ്റെ വാസനയുണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 പിടിയോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് നമ്മുടെ തേങ്ങയൊക്കെ ഈ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം, വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ നന്നായിട്ട് ഇതിലൊന്ന് വറുത്തെടുക്കണം. പൗഡർ രൂപത്തിലുള്ള കായത്തേക്കാളും കുറച്ചുകൂടി ഗുണം ഇത് ഇതുപോലുള്ള കട്ടക്കായത്തിനാണ് കേട്ടോ. പറ്റുമെങ്കിൽ ഇത് ഇതേപോലുള്ള ഈ ഒരു കായം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക.
തേങ്ങയുടെ കൂട്ടിതാ നന്നായിട്ട് ഇതാ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. കുറച്ച് മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറല്ല സാധാ മുളക് പൊടി. തീ ഒന്ന് കുറച്ച് വെക്കുക, കാരണം പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ. തേങ്ങയുടെ കൂട്ടെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഇതാക്കി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. സാമ്പാർ ഇതാ നല്ലോണം തിളക്കുന്നുണ്ട്. കഷ്ണങ്ങൾ ഇതാ ഒടയാതെ കഷ്ണങ്ങളായിട്ട് തന്നെ ഇതിലുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി, കഷ്ണങ്ങളൊക്കെ ഒടയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സാമ്പാർ കിട്ടും. ഇതിൽ ചേർത്തിട്ടുള്ള വെണ്ടക്കൊക്കെ പെട്ടെന്ന് തന്നെ വേവും, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഏറ്റവും അവസാനം. തേങ്ങയുടെ കൂട്ടിതാ നല്ലോണം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സാമ്പാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ കൂട്ട് നമ്മുടെ ഈ സാമ്പാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണിത്. ഇഡലിയുടെ കൂടെ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കുന്ന വിധം ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാമ്പാറും നമുക്ക് ഇഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓരോ പച്ചക്കറികൾക്കും ഓരോ വേവാണ്. അപ്പം നമ്മളെല്ലാം കൂടി ഒന്നിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ഉടഞ്ഞു പോകും. സാമ്പാറൊക്കെ ഇതാ തിളക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് അരച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടൊക്കെ ഇതാ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് കറിവേപ്പിലയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക്, ഒരു ചെറിയ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽ മുളക്, എന്നത് ഒരു 2 കറിവേപ്പിലയാണ്. പൗഡർ രൂപത്തിലുള്ള കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കട്ടക്കായം ചേർത്തിട്ടുണ്ടായിരുന്നു തേങ്ങയുടെ കൂട്ടിൻ്റെ കൂടെ. അത് കൂടാതെ തന്നെ പൗഡർ രൂപത്തിലുള്ള കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാറിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ സാമ്പാർ പൊടി നമ്മൾ മിക്സ് ചെയ്യില്ല. മിക്സ് ചെയ്യാതെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. നമ്മുടെ സാമ്പാറിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള സാമ്പാർ പൊടിയും ഇതും നമ്മൾ മിക്സ് ചെയ്യാതെ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ കറിവേപ്പിലയും കടുകും ഒക്കെ നമ്മൾ മൂപ്പിച്ച് ചേർത്തിട്ടുള്ളത്. സാമ്പാർ ഇതാ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും മിക്സ് ചെയ്യാതെ കുറച്ച് സമയം ഇത് ഒന്ന് അടച്ചു വെക്കണം. അപ്പം നമ്മുടെ സാമ്പാറിലേക്ക് ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് ഇറങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് പൊതിച്ചോറിലേക്ക് കുറച്ച് ചേന പൊരിച്ചതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതാ ചേന ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മീൻ പൊരിക്കുന്നത് പോലെ തന്നെ മുളകും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത ചേന കഷ്ണങ്ങളാണിത്. ഇതും കൂടി നമുക്ക് സാധാരണ മീൻ പൊരിക്കുന്നത് പോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചേന ചൂടായിട്ടുണ്ട്. കഷ്ണങ്ങളാക്കി വെച്ച ചേന കഷ്ണങ്ങൾ നമ്മൾ ഉപ്പും മുളകും പുരട്ടി വെച്ച ചേന കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മീനൊന്നും ഇല്ലാത്ത സമയത്ത് ചേന ഇതുപോലെ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് ഇതിൽ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ പൊരിഞ്ഞു വരുന്നുണ്ട്.
ഇതുപോലെ മൊരിയിച്ചെടുക്കണം. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് സാമ്പാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് പൊതിച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ഡിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വളരെ ഈസിയാണ്. അങ്ങനെ നമ്മുടെ ചേന പൊരിച്ചത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. കുറച്ച് മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊതിച്ചോറിൻ്റെ കൂടെ വറവ് ഉണ്ടാക്കണം. അപ്പം ഞാനിവിടെ മുരിങ്ങയില വെച്ചിട്ടാണ് വറവ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മുരിങ്ങയില ഇതിൽ നിന്ന് നമുക്കൊന്ന് വേർപെടുത്തിയെടുക്കാം. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. നമുക്കൊരു പൊതിച്ചോറാകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ആയിട്ടൊരു വറവ് വേണമല്ലോ. ഇപ്പോൾ ക്യാബേജ് വറവോ അല്ലെങ്കിൽ വെണ്ടയ്ക്കയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചീരയോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു വറവും കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമ്മുടെ മുരിങ്ങയിലെ വറവ് ഉണ്ടാക്കുകയാണ്. കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. മുരിങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയിലേക്കുള്ള തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമ്മുടെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. പൊതിച്ചോറിലേക്കുള്ള ഉള്ളി ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 6-7 ചെറിയ ഉള്ളി ഇതുപോലെ തൊലി കളഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എരിവിനാവശ്യമുള്ള വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് എരിവ് കുറക്കുകയാണ്. കുട്ടികൾക്കൊന്നും എരിവ് അത്ര ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ 5 വറ്റൽ മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന വറ്റൽ മുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. നമ്മുടെ ഈ ചെറിയ ഉള്ളിയും വറ്റൽ മുളകും നമ്മുടെ വെളിച്ചെണ്ണയിൽ നല്ല ബ്രൗൺ നിറത്തിൽ ഒന്ന് വറുക്കണം. ഇതിലേക്ക് ഇതാ ഒരു നെല്ലിക്ക, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽ മുളകും പുളിയും ചെറിയ ഉള്ളിയും നമ്മുടെ വെളിച്ചെണ്ണയിൽ നല്ലോണമൊന്ന് മൂപ്പിച്ചെടുക്കുക. ചമ്മന്തിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമാണ്. ഇതാ നമ്മളിവിടെ കുറഞ്ഞ അളവിൽ മാത്രമേ ചമ്മന്തി ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുക്കുന്ന തേങ്ങയുടെ അളവ് കുറച്ചിട്ടുണ്ട്. ഇതാ വളരെ കുറച്ച് മാത്രമേ തേങ്ങ എടുത്തിട്ടുള്ളൂ. തേങ്ങ നമ്മൾ വറുക്കില്ല. ഞാൻ നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളർ മാറിക്കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല മൂത്ത് വരുന്ന മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്. ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കില്ല. നമ്മുടെ ഉള്ളിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് തന്നെ നമ്മുടെ ഈ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞോളും. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ച് നമ്മുടെ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പൊതിച്ചോറിലേക്കുള്ള ഓംലെറ്റ് റെഡിയാക്കിയെടുക്കാം. പൊതിച്ചോറ് കിട്ടാനുള്ള വാഴയില ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പൊതിച്ചോറ് കിട്ടുന്നതെന്ന് നോക്കാം. ഇല ഇതുപോലെ ഒന്ന് വാട്ടിക്കൊടുക്കണം. ഇല വാട്ടിയാൽ മാത്രമേ നമുക്ക് ചോറൊക്കെ ഒന്ന് പൊതിഞ്ഞു കെട്ടാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ ഇല കീറിപ്പോവും. ഇലയൊക്കെ പൊതിച്ചോറ് കിട്ടാനുള്ള ഇലയൊക്കെ ഇതാ നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് സാമ്പാറിൻ്റെയും ആ ഒരു ചമ്മന്തിയുടെയും ഒക്കെ ടേസ്റ്റ് നമ്മുടെ ചോറിലേക്ക് ഇറങ്ങണം. അപ്പം ആ മീൻ പൊരിച്ചതിൻ്റെ ഒക്കെ ടേസ്റ്റ് നമ്മുടെ ചോറിലേക്ക് ഇറങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് കെട്ടി വെച്ചതിന് ശേഷം ഒരു കുറച്ച് സമയത്തിന് ശേഷമാണ് നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നമുക്കതൊന്ന് ചെയ്തെടുക്കാം.